ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂ ലൈൻ. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതേ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് നോക്കാം ഓരോരോ മൊഡ്യൂളിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നേരത്തെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എ ബെഞ്ച് മാർക്ക് പ്രോഗ്രാം ഈസ് റൺ ഓൺ എ 40 MHz പ്രോസസർ. ദ എക്സിക്യൂട്ടഡ് പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് 1 lakh ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻസ് വിത്ത് ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻ മിക്സ് ആൻഡ് ക്ലോക്ക് സൈക്കിൾ കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ മിക്സ് അതായത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, അതാണ് ഇൻസ്ട്രക്ഷൻ മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ഓക്കെ, അത് തന്നിട്ടുണ്ട്. പിന്നെ ഇൻസ്ട്രക്ഷൻ കൗണ്ട് തന്നിട്ടുണ്ട്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത് CPI കാണാൻ, എഫക്റ്റീവ് CPI, MIPS റേറ്റ്, പിന്നെ ഈ ഒരു കംപ്ലീറ്റ് പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ ടൈം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നുമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് പ്രോസസ്സറിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. 40 MHz പ്രോസസ്സർ എന്ന് പറഞ്ഞ സ്പീഡ് തന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഓക്കെ, പ്രോസസ്സർ സ്പീഡ് അതായത് പ്രോസസ്സറിൻ്റെ ക്ലോക്ക് സ്പീഡ് 40 MHz ആണ് തന്നിട്ടുണ്ട്. ദെൻ ഇൻസ്ട്രക്ഷൻ ടൈപ്പ്, ഇൻസ്ട്രക്ഷൻ കൗണ്ട്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷന്, ഇത്രയും നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത് ഓരോ ഇൻസ്ട്രക്ഷനും എത്ര സൈക്കിൾ എടുക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റിജർ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ ആണ്, അതിൻ്റെ ഇൻസ്ട്രക്ഷൻ കൗണ്ട് തന്നിട്ടുണ്ട്, സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സൈക്കിൾ, അതാണ് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 45,000 ഇൻസ്ട്രക്ഷനെ, ഇത്ര ഇൻസ്ട്രക്ഷൻസിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അത് ഇൻറ്റു 1 ചെയ്താൽ മതി അല്ലേ. 45,000 × 1 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സൈക്കിൾ കിട്ടും. സോ 45,000. ദെൻ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ ആണ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. ആ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷന് എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? 32,000 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇനി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി 2 ക്ലോക്ക് സൈക്കിളാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് 32 × 2 ചെയ്താൽ മതി അല്ലേ. അപ്പം 64,000 എന്ന് കിട്ടും. ഓക്കെ, സോ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻ സൈക്കിളുകൾ കണ്ടുപിടിക്കുക. ടോട്ടൽ സൈക്കിൾസ്, ഓരോ ഇൻസ്ട്രക്ഷൻ എടുക്കുന്ന ഓരോരോ ഇൻസ്ട്രക്ഷൻ ടൈപ്പുകൾ എടുക്കുന്ന ടൈം എന്താണെന്ന് നമ്മളിവിടെ സൈക്കിൾ ടൈം നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും സൈക്കിൾ ടൈംസ് എടുക്കും. ദെൻ ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് റിക്വയർഡ് ടു എക്സിക്യൂട്ട് എ കംപ്ലീറ്റ് പ്രോഗ്രാം. സോ കംപ്ലീറ്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സൈക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ സൈക്കിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ സി, സോ ഇതാണ് ക്യാപിറ്റൽ സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് CPI കണ്ടുപിടിക്കാം. CPI എന്ന് പറയുന്നത് C/IC ആണ്. IC എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ കൗണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, 1 lakh എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് CPI കിട്ടും. CPI ഈസ് ഈക്വൽ ടു 1.55 എന്ന് കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന MIPS റേറ്റ് ആണ് അല്ലെ. MIPS റേറ്റ് എന്ന് പറയുന്നത് F/CPI × 10⁶. ഇതാണ് എന്താ നമുക്ക് MIPS റേറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് F/CPI × 10⁶. സോ എഫ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, അതായത് പ്രോസസ്സറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 MHz തന്നിട്ടുണ്ടായിരുന്നു. സോ 40/ ആ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1.55 × 10⁶. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 25.8. സോ ഇതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്ന എന്താണ്, എക്സിക്യൂഷൻ ടൈം ഓഫ് ദി പ്രോഗ്രാം, അതായത് ആ ഒരു പ്രോഗ്രാമിന്റെ കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കാനാണ് അല്ലേ. സോ ഇവിടെ ഫ്രീ ഇത് നമുക്ക് പ്രോസസ്സർ സ്പീഡ് തന്നിട്ടുണ്ടല്ലേ, 40 MHz തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോ കണ്ടുപിടിക്കാം. ടോ എന്ന് പറയുന്നത് 1/F ആണ്. 1/F എന്ന് പറഞ്ഞാൽ 1/40. ദെൻ ഈ ടി എന്ന് പറയുന്നതാണ് എക്സിക്യൂഷൻ ടൈം ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമാണ് ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സിക്യൂഷൻ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് IC × CPI × ടോ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3.875 ms എന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഒരു ഒരു വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദെൻ നമുക്ക് അടുത്തടുത്തത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ ഈ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ 3 enhancements ഉണ്ട്. 3 enhancements വിത്ത് ദ ഫോളോയിങ് സ്പീഡ് അപ്പ് ആർ പ്രപ്പോസ്ഡ് ഫോർ എ ന്യൂ ആർക്കിടെക്ചർ. സ്പീഡ് അപ്പ് 1, സ്പീഡ് അപ്പ് 2, സ്പീഡ് അപ്പ് 3. സ്പീഡ് അപ്പ് ഈ സ്പീഡ് അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ടൈം വരുന്നത് നമ്മൾ അംദാൽസ് ലോ പഠിച്ചപ്പോഴാണ് അല്ലേ.
സോ അംദാൽ സ്ലോയിൽ നിന്ന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ മൂന്ന് സ്പീഡ് അപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇഫ് എൻഹാൻസ്മെന്റ് വൺ ആൻഡ് ടു ആർ ഈച്ച് യൂസബിൾ ഫോർ 25% ഓഫ് ദി ടൈം, വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടൈം മസ്റ്റ് എൻഹാൻസ്മെന്റ് ത്രീ ബി യൂസ്ഡ് ടു അച്ചീവ് ആൻ ഓവറോൾ സ്പീഡ് അപ്പ് ഓഫ് 10. ഓക്കെ, അപ്പം ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട സ്പീഡ് അപ്പ് എന്ന് പറയുന്നത് 10 ആണ്. സോ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് എൻഹാൻസ്മെന്റിൽ വ്യത്യാസം വരുത്തണം? ഓക്കെ, അപ്പം എൻഹാൻസ്മെന്റ് ത്രീ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ, അതായത് സ്പീഡ് അപ്പ് ത്രീ ഇല്ലേ, എൻഹാൻസ്മെന്റ് ത്രീ, അതിൽ എന്ത് ഫ്രാക്ഷൻ ഓഫ് എൻഹാൻസ്മെന്റ് വരുത്തണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം സ്പീഡ് അപ്പ് ഓവറോൾ കാണണമെങ്കിൽ ഇക്വേഷൻ അറിയാം, 1/(1 - ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് പ്ലസ് ഫ്രാക്ഷൻ എൻഹാൻസ്ഡ് ഡിവൈഡഡ് ബൈ സ്പീഡ് അപ്പ് എൻഹാൻസ്ഡ് ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഇക്വേഷൻ എഴുതുന്നു, ദെൻ ഇക്വേഷൻ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഈ ഒരു FE3 ആണ് അല്ലേ, FE3 വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, 10 ആണ് നമ്മുടെ സ്പീഡ് അപ്പ് ഓവറോൾ, നമുക്ക് അറ്റൈൻ ചെയ്യേണ്ട സ്പീഡ് അപ്പ് എന്ന് പറയുന്നത് 10 ആണ്, അത് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 0.45 എന്നുള്ളത്. ഓക്കെ, സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം, അതായത് അംദാൽ സ്ലോയിൽ നിന്ന് ക്വസ്റ്റ്യൻസുകൾ വരാം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ തന്നെ ഇതുപോലുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ദെൻ ഇനി നോക്കിക്കഴിഞ്ഞാൽ മൊഡ്യൂൾ ടു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാവുന്നത് എന്താണ്, അവിടെ മെമ്മറി ഹയറാർക്കിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ നമ്മളവിടെ മെമ്മറി ഹയറാർക്കി പഠിച്ച ടൈമിൽ അവിടെ കുറേ ഇക്വേഷൻസ് പഠിച്ചിരുന്നു അല്ലേ, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, കൺസിഡർ ദ ഡിസൈൻ ഓഫ് എ 3-ലെവൽ മെമ്മറി ഹയറാർക്കി വിത്ത് ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ 3 ലെവൽ മെമ്മറി ഹയറാർക്കിയാണ് തന്നിരിക്കുന്നത്, ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ഡിസ്ക് അറേ, ആക്സസ് ടൈം തന്നിട്ടുണ്ട്, കപ്പാസിറ്റി തന്നിട്ടുണ്ട്, കോസ്റ്റ് പെർ ബൈറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഓരോന്നിനും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ അൺനോൺ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. മെയിൻ മെമ്മറിയിൽ T2 എന്ന് പറയും, അതായത് അതിന്റെ ആക്സസ് ടൈം അല്ലെ, മെയിൻ മെമ്മറിയുടെ ആക്സസ് ടൈം ആണ് നമുക്ക് കാണേണ്ടത്. പിന്നെ ഡിസ്ക് അറേയുടെ കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട് എയിം ഈസ് ടു അച്ചീവ് എഫക്റ്റീവ് മെമ്മറി ആക്സസ് ടൈം ഈസ് 850 നാനോ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്, എഫക്റ്റീവ് ആക്സസ് ടൈം ഇത്ര നമുക്ക് അച്ചീവ് ചെയ്യണം. ഇനി ഇവിടെ ഹിറ്റ് റേഷ്യോ, ക്യാഷിൻ്റെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, മെയിൻ മെമ്മറിയുടെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, ഡിസ്ക് അറേയുടെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട്, ദെൻ ടോട്ടൽ കോസ്റ്റ് ഈസ് അപ്പർ ബൗണ്ടഡ് ബൈ ദിസ് മച്ച്. ഓക്കെ, അപ്പം ടോട്ടൽ കോസ്റ്റിൻ്റെ അപ്പർ ബൗണ്ടാണ് തന്നിരിക്കുന്നത്, അതായത് മാക്സിമം 15,000 വരെ കോസ്റ്റ് പോകാവുള്ളൂ അല്ലെ, 15,000 കഴിഞ്ഞിട്ട് പോകാൻ പാടില്ല, അതുകൊണ്ടാണ് അത് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊക്കെ കുറയാം, 15,000 ഒക്കെ കുറയാം, പക്ഷെ മാക്സിമം പോകാൻ പറ്റുന്നത് 15,000 വരെ മാത്രമേ ഉള്ളൂ, അതാണ് ടോട്ടൽ കോസ്റ്റ് ഇസിന് അപ്പർ ബൗണ്ട്. ഓക്കെ, അപ്പർ ബൗണ്ട് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കാനാണ്, അതായത് മെയിൻ മെമ്മറിയുടെ ആക്സസ് ടൈം കണ്ടുപിടിക്കണം, പിന്നെ ഡിസ്ക് അറേയുടെ കപ്പാസിറ്റിയും കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഇവിടെ സി ടോട്ടൽ എന്ന് പറയുന്നത് നമുക്കറിയാം C1S1 + C2S2 + C3S3 < 15,000 എന്നാണ്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്, അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം, ഇതാണ് അപ്പർ ബൗണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ < or = എന്ന് കൊടുത്തത്. മാക്സിമം 15,000 വരെ പോകാം, അതുകൊണ്ടാണ് ഇവിടെ ഈക്വൽ ടു, അല്ലെങ്കിൽ അതിൽ കുറയാം, അതുകൊണ്ടാണ് ഇവിടെ < കൊടുത്തിരിക്കുന്നത്. സോ > or = 15,000. സോ ഇതാണ് നമ്മുടെ സി ടോട്ടൽ എന്ന് പറയുന്നത് അല്ലേ, ഇതാണ് നമുക്ക് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, മാക്സിമം കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് S3 ആണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് S3 വാല്യൂ ഇവിടെ കിട്ടും, 39.8 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എഫക്റ്റീവ് ആക്സസ് ടൈം ആണ് അല്ലെ, T എഫക്റ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം T എഫക്റ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഇക്വേഷൻ ആണ് H1T1 + 1 - H1 × H2T2 + 1 - H1 × 1 - H2 × H3T3. ഓക്കെ, സോ ഇത് നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്, 850 നാനോ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട് അല്ലേ, < or = 850 നാനോ സെക്കൻഡ് ആണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ട എഫക്റ്റീവ് ആക്സസ് ടൈം എന്ന് പറയുന്നത് അല്ലേ. സോ ടി എഫക്റ്റീവിൽ, സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ T2 നമുക്ക് കിട്ടും, T2 അവിടെയാണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള വാല്യൂ. സോ നമ്മൾ T2 കിട്ടും, ദെൻ നമ്മൾ അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണിത് 1287 ഓക്കെ × 10⁻¹ എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നമുക്ക് T2 കണ്ടുപിടിക്കാം. സോ അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഓക്കെ ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ എന്താണ് ഇവിടെ ത്രീ ലെവൽ മെമ്മറി ഹയറാർക്കി ആണ് തന്നിരിക്കുന്നത്. ഈ മെമ്മറി ഹയറാർക്കി എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാം. സോ മെമ്മറി ഹയറാർക്കി തന്നിട്ടുണ്ട്. ഇവിടെ ക്യാഷ് മെമ്മറി, മെയിൻ മെമ്മറി, ഡിസ്ക് അറേ, സോ അതിൻ്റെ ആക്സസ് ടൈം, കപ്പാസിറ്റി, കോസ്റ്റ് പെർ ബൈറ്റ്, സോ ഇങ്ങനെ തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ, ഹിറ്റ് റേഷ്യോ ഓഫ് ക്യാഷ് മെമ്മറി, ക്യാഷ് മെമ്മറിയുടെ ഹിറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് 0.98. ഹിറ്റ് റേഷ്യോ, മെയിൻ മെമ്മറിയുടെ ഹിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 0.9 ആണ് അല്ലെ. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എഫക്റ്റീവ് ആക്സസ് ടൈം ആണ് ആൻഡ് ടോട്ടൽ മെമ്മറി കോസ്റ്റ് ആണ് അല്ലെ. അപ്പൊ നേരത്തെ ഇതുപോലെ നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. എഫക്റ്റീവ് ആക്സസ് ടൈമിന്റെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. ദെൻ ടോട്ടൽ കോസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ C1S1+C2S2+C3S3 ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റും കിട്ടും. ഓക്കെ, സോ ഇതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. ദെൻ തേർഡ് മൊഡ്യൂളിലില്ല, ദെൻ ഫോർത്ത് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. ഫോർത്ത് മൊഡ്യൂളിൽ പൈപ്പ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത് പൈപ്പ് ലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എന്താണ്, ഇവിടെ ഒരു 15,000 ഇൻസ്ട്രക്ഷൻസ്, ഒരു ലീനിയർ പൈപ്പ് ലൈൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ഒരു ലീനിയർ പൈപ്പ് ലൈൻ പ്രൊസസ്സർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ക്ലോക്ക് റേറ്റ് തന്നിട്ടുണ്ട് 25 MHz. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അസ്യൂം ദാറ്റ് ദ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ഹവ് 5 സ്റ്റേജ്. സോ 5 സ്റ്റേജ് പൈപ്പ് ലൈൻ ആണ്. ആൻഡ് വൺ ഇൻസ്ട്രക്ഷൻ ഈസ് ഇഷ്യൂഡ് പെർ ക്ലോക്ക് സൈക്കിൾ. ഓക്കെ, അപ്പം പെർ ക്ലോക്ക് സൈക്കിളിൽ ഓരോരോ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഇഷ്യൂ ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ബ്രാഞ്ച് പെനാൽറ്റി ഒക്കെ വരുന്ന സമയം അതൊക്കെ ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ഫാക്ടർ യൂസിംഗ് ദിസ് പൈപ്പ് ലൈൻ ടു എക്സിക്യൂട്ട് ദ പ്രോഗ്രാം ആസ് കമ്പയർഡ് വിത്ത് ദി യൂസ് ഓഫ് ആൻ ഈക്വലന്റ് നോൺ പൈപ്പ് ലൈൻ പ്രോസസ്സർ വിത്ത് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഫ്ലോ ത്രൂ ഡിലേ. സോ ഇവിടെ സ്പീഡ് ഓഫ് ഫാക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ചോദിച്ചിട്ടുള്ളത് എഫിഷ്യൻസി അല്ലെ, വാട്ട് ആർ ദി എഫിഷ്യൻസി ആൻഡ് ത്രൂ പുട്ട് ഓഫ് ദിസ് പൈപ്പ് ലൈൻ പ്രോസസ്സർ. സോ ഈ ഒരു പൈപ്പ് ലൈൻ പ്രോസസ്സറിന്റെ എഫിഷ്യൻസിയും ത്രൂ പുട്ടും കണ്ടുപിടിക്കാൻ. സോ ഇവിടെ തന്നിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ അത് വെച്ചിട്ട് നമുക്ക് ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, സ്പീഡ് അപ്പ് SK, എഫിഷ്യൻസി EK, ത്രൂ പുട്ട് HK എന്ന് പറയുന്നത്. സോ SK എന്ന് പറയുന്നത് സ്പീഡ് അപ്പ് കണ്ടുപിടിക്കാൻ T1/TK, ദാറ്റ് ഈസ് ഈക്വൽ ടു N K ടോ ഡിവൈഡഡ് ബൈ K ഇൻറ്റു ടോ പ്ലസ് N മൈനസ് 1 ഇൻറ്റു ടോ, ദാറ്റ് ഈസ് N K ഡിവൈഡഡ് ബൈ K പ്ലസ് N മൈനസ് 1. ഓക്കെ, സോ ഇതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇക്വേഷനിൽ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. സപ്പോസ് ദ ടൈം ഡിലേ ഓഫ് 4 സ്റ്റേജസ് ആർ T1 16 നാനോ സെക്കൻഡ്, T2 15 നാനോ സെക്കൻഡ്, T3 19 നാനോ സെക്കൻഡ്, ആൻഡ് T4 18 നാനോ സെക്കൻഡ്. ആൻഡ് ദ ഇന്റർഫേസ് ലാച്ച് ഹാസ് ദ ഡിലേ, ലാച്ച് ഡിലേ എന്ന് പറയുന്നത് D=10 നാനോ സെക്കൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ക്ലോക്ക് പീരീഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദിസ് പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ലൈൻ്റെ ക്ലോക്ക് പീരീഡ്, ഫ്രീക്വൻസി, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, ഇത് രണ്ട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് വാല്യൂസ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ നമുക്ക് ടോ എന്ന് പറയുന്നത് എന്താണ്, T max + D ആണ് അല്ലേ. അപ്പം ടോ ആണെങ്കിൽ, അപ്പം ടോ മാക്സ് എന്ന് പറയുന്നത് എന്താ, ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും മാക്സിമം വാല്യൂ ഏതാ 90 നാനോ സെക്കൻഡ് ആണ്. സോ 90 നാനോ സെക്കൻഡ്, അപ്പോൾ 90 × 10⁻⁹ വരും. ഇത് നാനോ സെക്കൻഡ് ആയതുകൊണ്ട് 10⁻⁹ ആണ് വരുന്നത്. സോ 90 × 10⁻⁹ പ്ലസ് ഡിലേ, ലാച്ചിൻ്റെ ഡിലേ ആണ് വരുന്നത് അല്ലേ, ഡി, അതായത് 10 നാനോ സെക്കൻഡ്, 10 × 10⁻⁹ അല്ലേ. അപ്പോൾ 100 × 10⁻⁹ എന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദിസ് മീൻസ് ദാറ്റ് ദ ക്ലോക്ക് ഫ്രീക്വൻസി ഓഫ് ദി പൈപ്പ് ലൈൻ ക്യാൻ ബി സെറ്റ് ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോക്ക് ഫ്രീക്വൻസി എങ്ങനെയാണ് വയ്ക്കാം, ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/ടോ ആണ് അല്ലേ. അപ്പൊ 1/ടോ എന്ന് പറയുന്നത് എന്താണ്, ടോയുടെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 100 × 10⁻⁹. ഓക്കെ, സോ 1/100 × 10⁻⁹ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 MHz. ഓക്കെ, സോ ഇതാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ രണ്ട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇത് വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സ്റ്റേജ് ഡിലേസ് തന്നിട്ടുണ്ട്, T1, T2, T3, T4. ഓക്കെ, അപ്പം ഇവിടെ ഈ 4 ഡിലേ സ്റ്റേജ് ഡിലേ തന്നിട്ടുണ്ട്. ദെൻ ലാച്ച് ഡിലേ തന്നിട്ടുണ്ട് 1 നാനോ സെക്കൻഡ്. സോ ഇത് നമ്മൾ ടോമാക്സ് കണ്ടുപിടിക്കുന്നു, D 1 നാനോ സെക്കൻഡ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അല്ലേ. T=TOMAX+D ആണ് അല്ലേ. അപ്പൊ ടോമാക്സ് 8 ആണ്, ഡി എന്ന് പറഞ്ഞാൽ 1 നാനോ സെക്കൻഡ് ആണ്. ദെൻ അപ്ലൈ ചെയ്തു, 9 × 10⁻⁹ കിട്ടി. ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, 1/9 × 10⁻⁹ ചെയ്താൽ മതി. സോ 111.111 അല്ലേ മെഗാഹെർട്സ്. സോ ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഓൾറെഡി ചോദിച്ചിട്ടുള്ളൂ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, വാല്യൂ മാത്രം ജസ്റ്റ് ഒന്ന് മാറിയെന്നുള്ളൂ. സോ ഇതും എക്സാമിന്, യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ,
താങ്ക് യു.